AMMA വാർത്താ സമ്മേളനം കഴിഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ ഏറ്റവും അധികം കണ്ടത് ഇങ്ങനെയൊരു പോസ്റ്റായിരുന്നു. സിദ്ദിഖ് മികച്ച നടനാണ്, ജഗദീഷ് മികച്ച മനുഷ്യനും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? രണ്ടുപേരും പറഞ്ഞ ചില വാചകങ്ങൾ കേട്ടാൽ പ്രേക്ഷകർക്കും അത് ബോധ്യപ്പെടും. സിദ്ദിഖ് പറഞ്ഞു, എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ജഗദീഷ് മറുപടി കൊടുത്തു, പൊതുവൽക്കരണം ശരിയല്ല കേട്ടോ. മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്, ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. ഇതിന് ഒരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല, അത് അവിടെയൊക്കെ നടക്കുന്നു, ആ വ്യവസായത്തിൽ നടക്കുന്നു, ഓഫീസുകളിൽ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. റിപ്പോർട്ട് പുറത്തു വിടണമെന്നോ വേണ്ടെന്നോ അമ്മ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വാദിക്കുന്ന സിദ്ദിഖിനോട് ജഗദീഷ് തിരിച്ചു പറയുന്നു, റിപ്പോർട്ട് നേരത്തെ പ്രസിദ്ധീകരിക്കണമായിരുന്നു. പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം എന്നുള്ളൊരു ആവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തു വിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തത്. അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല. ഇത്രയും നാൾ ഇങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു. 5 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിന് ശേഷം അതിൻ്റെ ഫൈൻഡിങ്സ് വീണ്ടും 5 വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല, അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമായിരുന്നു. വേട്ടക്കാരുടെ പേര് പുറത്തു വിടണോ? സിദ്ദിഖിനത് കുറച്ചുകൂടി ചർച്ച ചെയ്യണം. അമ്മ ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ ജഗദീഷ് ചോദിക്കുന്നു, വേട്ടക്കാരുടെ പേര് രഹസ്യമാക്കി വെക്കുന്നത് എന്തിനാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. ഇപ്പോൾ പേര് പുറത്ത് വന്നില്ലെങ്കിൽ അത് ഇന്നാരായിരിക്കും, ആ നടി പറഞ്ഞിട്ടുള്ളത് ഇന്നാരെ കുറിച്ചാണ് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് പേര് പുറത്തു വരട്ടെ. നടപടിയെക്കുറിച്ച് ചോദിച്ചാൽ അഴകുഴമ്പൻ മറുപടിയാണ് സിദ്ദിഖിൽ നിന്ന് വരുന്നത്. സർക്കാരാണ് നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞങ്ങ് ഒഴിയും. പക്ഷേ ജഗദീഷ് കോടതി പറഞ്ഞാൽ മൊഴി കൊടുക്കാനും തയ്യാറാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. കോടതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കോടതി ഞങ്ങളിൽ ആരെ വിളിച്ചിരുന്നാലും ഞങ്ങൾക്ക് അറിവുള്ള കാര്യം മൊഴിയായി രേഖപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയുമുണ്ട് ഇതുപോലെ നമുക്ക് എടുത്തു വെച്ച് കേൾപ്പിക്കാൻ കഴിയുന്ന മൊഴിമുത്തുകൾ. അതിലേക്ക് പോകുന്നതിന് മുൻപ് സിദ്ദിഖിന് മുന്നിലുണ്ടായിരുന്ന അല്ലമീനും ജഗദീഷിന് മുന്നിലുണ്ടായിരുന്ന അരുൺ സോളമനെയും നമുക്ക് ഇതുപോലെയൊന്ന് നിർത്താം. അല്ലമീൻ, അരുൺ സോളമൻ, സിദ്ദിഖും ജഗദീഷും പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത്, ഒരേ സംഘടനയുടെ ഭാരവാഹികളായ ആളുകൾ, ഒരേ കാലത്ത് സിനിമയിൽ വന്ന ആളുകൾ, പക്ഷേ ഒരേ വിഷയത്തെ അവർ സമീപിക്കുന്നത്, നോക്കിക്കാണുന്നത് രണ്ട് രീതിയിലാണ്. ജഗദീഷ് കൃത്യമായി ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ സിദ്ദിഖ് രണ്ടുപേർക്കും ഒപ്പം ഓടുകയല്ലേ അല്ലമീൻ? ഒരു സംശയവുമില്ല സുജയ, ഇരയ്ക്കൊപ്പമാണോ ആണ്, വേട്ടക്കാരനോടൊപ്പമുണ്ടോ, കൂടാതിരിക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പ്രകടമായത്. അതിനപ്പുറത്തേക്ക് നേരത്തെ അലി സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണം ഉന്നയിച്ചവർക്ക്, പരാതി പറഞ്ഞവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസഗേഹമാകാൻ ഞങ്ങളില്ല എന്ന് പറയാതെ പറയുകയായിരുന്നു AMMA എന്ന് പറയുന്ന സംഘടന. സിദ്ദിഖ് പറയുന്നു എന്ന് പറയില്ല, സംഘടനയുടെ തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാലോചിച്ച് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എന്ന നിലയിൽ അവർ ആ പ്രതികരണം നടത്തിയത്. എന്തുകൊണ്ട് മലയാള സിനിമയിലെ വനിതകൾ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് സ്വന്തം സംഘടനകൾക്കുള്ളിൽ ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് ഒരു കാര്യം പറയാനോ പരാതി പറയാനോ പറ്റാത്തത് എന്നുള്ളതിന്റെ ഒരു മറുപടി കൂടിയാണ് ഇന്ന് അമ്മ ഭാരവാഹികൾ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിലെ ഉത്തരം അല്ലെങ്കിൽ ആ അതിലെ പ്രതികരണം എന്നുള്ളതാണ്. മറ്റൊരു കമ്മിറ്റിക്ക് മുന്നിൽ പോയി ഞങ്ങളുടെ സ്വകാര്യത, ഞങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ, ഈ പരാതികൾ, അവർ നേരിടുന്ന ദുരിതകഥകൾ പറയണമെങ്കിൽ സംഘടന എന്തിനെ എന്നൊരു ചോദ്യമുണ്ട്. സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് വാദോരാതെ ആവർത്തിച്ച് പറയുമ്പോഴും ആർക്കാണ് ക്ഷേമം ഉറപ്പാക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ഒരു ക്ഷേമം ഞങ്ങൾക്കാർക്കും ലഭിച്ചിട്ടില്ല എന്ന് ഒന്നിനു പിറകെ ഒന്നായി പരസ്യമായും രഹസ്യമായും പരോക്ഷമായും പ്രത്യക്ഷമായും ഓരോരുത്തരും അത് കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞു, ചാനലുകൾക്ക് മുന്നിൽ പറയുന്നു, അല്ലാതെ വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്നത് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പവറുള്ള ഗ്രൂപ്പും പവർ കുറഞ്ഞ ഗ്രൂപ്പും മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് നിഗൂഢതകളുടെയും ദുരൂഹതകളും നിറഞ്ഞ ഒരാകാശമാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് വസ്തുത എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് ഇന്ന് അമ്മ ഭാരവാഹികൾ ഔദ്യോഗികമായി നടത്തിയ വാർത്താ സമ്മേളനവും അതിനുശേഷം ഭാരവാഹിത്വത്തിൽ തന്നെയുള്ള അതിന്റെ ആ അമ്മ ഭാരവാഹികളിൽപ്പെട്ടവർ തന്നെ നടത്തിയ
മറ്റ് പ്രതികരണവും. ഏതായിരുന്നാലും ഈ തരത്തിൽ ഇത് ഈ വാർത്താ സമ്മേളനം കൊണ്ട് അവർക്കത് പൂർണ്ണമായും അതിൽ നിന്ന് മാറാൻ സാധിക്കില്ല, അതിൽ നിന്ന് കൈകടുകാൻ സാധിക്കില്ല, ഇതുകൊണ്ട് ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ഒരു മൂഢചിന്തയുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പൊട്ടിത്തെറികൾ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. അത് സംഘടനയിലായിക്കോട്ടെ, സംഘടനകളിലായിക്കോട്ടെ, അത് AMMAയിലായിക്കോട്ടെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, പലരും തുറന്നു പറഞ്ഞ രംഗത്തേക്ക് വരുമ്പോൾ ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും മലയാള സിനിമയിലെ ക്ലൈമാക്സ് മാറിമറിയാൻ പോകുന്നതെന്നും പുതിയ തിരക്കഥകൾ രൂപപ്പെടാൻ പോകുന്നതെന്നുള്ള മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷേ ഇതുവരെ വെള്ളിത്തിരയിൽ കണ്ടതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സസ്പെൻസ് ത്രില്ലറായി തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ സാഹചര്യങ്ങൾ രൂപാന്തരപ്പെടുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. സുജയ. ഓക്കെ, അരുൺ സോളമൻ ഇപ്പോൾ അലമീൻ പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് അരുൺ സോളമൻ ആ ബാറ്റണങ്ങ് കയ്യിലെടുക്കുകയാണെങ്കിൽ ഇവിടെ സിദ്ദിഖ് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അമ്മ സംഘടനയ്ക്കുള്ളിൽ തലപ്പത്തിരുന്നു കൊണ്ട് പലതും മൂടിവെക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് പറയാതെ പറയുകയല്ലേ ജഗദീഷ്? തീർച്ചയായിട്ടും സുജയ. കാരണം ഇന്ന് കൊച്ചിയിൽ നടത്തിയ AMMAയുടെ തിരക്കഥ അടിമുടി പൊളിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കാലടിയിൽ ജഗദീഷ് വിളിച്ചുകൂട്ടിയ പ്രസ് മീറ്റിൽ അദ്ദേഹം മുഴുനീളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. കാരണം അദ്ദേഹം ഒരു പുതിയ സ്ക്രിപ്റ്റ് തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ വാർത്താ മാധ്യമ പ്രവർത്തകർ അവിടെ എത്തുമ്പോൾ സിദ്ദിഖ് ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രസ് മീറ്റ് മുഴുവനും കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ, വാർത്താ മാധ്യമങ്ങളെ കാണുകയുള്ളൂ എന്ന് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. സിദ്ദിഖ് പറഞ്ഞത് മുഴുനീളം കേട്ടതിന് ശേഷമാണ് ജഗദീഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 4-5 ദിവസമായി റിപ്പോർട്ട് പുറത്തു വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഇത് AMMAയ്ക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു പ്രതികരണം തരാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ക്ലിയർ അവിടെ തന്നെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ശരി അവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ജഗദീഷ്. സിദ്ദിഖ് എന്താണോ പറഞ്ഞത് അതിന് നേരെ തിരിച്ചുള്ള, അതിനെ തിരുത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് AMMAയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജഗദീഷ് നടത്തിയിരിക്കുന്നത്. അടുത്ത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. കമ്മിറ്റിയിൽ ആരോപിച്ചിട്ടുള്ള ആരൊക്കെയാണ് സ്ത്രീകളെ മോശമായിട്ട് അവരെ സമീപിച്ചിട്ടുള്ളത്, ലൈംഗിക ചൂഷണങ്ങൾ നടത്തിയിട്ടുള്ളത്, അങ്ങനെ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ വ്യക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കോടതി അതിലെന്ത് നടപടിയാണോ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും AMMA വ്യക്തമായിട്ടൊരു അച്ചടക്ക നടപടി എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ സിദ്ദിഖിനെ അവിടെയും ജഗദീഷ് തിരുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഒരു സ്ത്രീ തൻ്റെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ വേദന ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തയ്യാറാകണമെന്ന് തന്നെ വീണ്ടും ജഗദീഷ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ജഗദീഷ് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല WCC പറയുന്ന കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. അവർ ഒരിക്കലും AMMAയുടെ ശത്രുക്കളല്ല, ഒരിക്കലും AMMAയിൽ നിന്നും നീതി കിട്ടാത്തത് കൊണ്ടല്ല WCC ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. WCC ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ടായിരിക്കും. ആ വ്യക്തത വരുന്ന കോൺക്ലേവിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ AMMAയുടെ സപ്പോർട്ടുണ്ടാകും. മാത്രമല്ല കോൺക്ലേവിനെ സമൂഹ മാധ്യമങ്ങളിൽ ഒരിക്കലും തന്നെ തെറ്റായിട്ട് കാണേണ്ടതില്ല. ഈ വിഷയത്തിൽ ആരൊക്കെയാണ് കുറ്റാരോപിതർ, അങ്ങനെ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അവരെ WCC ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തമായിട്ടും സർക്കാർ നിലപാട് കൈക്കൊണ്ട് ആ കുറ്റാരോപിതരെ ഈ കോൺക്ലേവിൽ നിന്നും പുറത്താക്കണമെന്നടക്കമുള്ള വിഷയങ്ങളാണ്. വളരെ രൂക്ഷമായിട്ട് തന്നെ ജഗദീഷ് ഈ വിഷയങ്ങളിൽ നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തിൽ അല്ലെങ്കിൽ ചലച്ചിത്ര ലോകത്ത് ഈ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള അടക്കമുള്ള വിഷയങ്ങൾ എല്ലാ ഇടങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് സിദ്ദിഖ് അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യമാണ്, അത്തരത്തിലൊരു ലോബിയോ മാഫിയോ മലയാള സിനിമാ വ്യവസായത്തിൽ ഇല്ല എന്ന് തന്നെയാണ് സിദ്ദിഖ് പറഞ്ഞുവെങ്കിൽ അത് തന്നെയാണ് ജഗദീഷ് പറഞ്ഞത്. ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ജഗദീഷ് AMMAയുടെ ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം അടിവരയിടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, മലയാള സിനിമാ വ്യവസായത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്, അവിടെയാണ് പ്രധാനമായിട്ടും സിദ്ദിഖിനെ തിരുത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോമോൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സിനിമാ വ്യവസായത്തിൽ തൻ്റെ ഒരു കരിയറിൽ ഇതുവരെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിലും WCC ഫൗണ്ടർ മെമ്പറായിട്ടുള്ള ഒരു വ്യക്തി ഈ ചലച്ചിത്ര മൊഴി കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തി പറഞ്ഞതും തനിക്കോ അല്ലെങ്കിൽ മലയാള സിനിമാ വ്യവസായത്തിൽ ഒരു സ്ത്രീക്കും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നടക്കമുള്ള മൊഴികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോമോൾ അടക്കമുള്ളവർ ഈ ഒരു AMMAയുടെ പ്രസ് മീറ്റിൽ വന്നിരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അപ്പാടെ വിഴുങ്ങുന്ന ഒരു സമൂഹമല്ല മലയാളി സമൂഹമെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. ഇവിടെയാണ് ജഗദീഷ് വ്യത്യസ്തമായ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. ആ നിലപാടിനെ തീർത്തും കയ്യടി അർഹിക്കേണ്ടതുണ്ട്. മാത്രമല്ല സിദ്ദിഖിനേക്കാൾ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് അദ്ദേഹം. സമീപകാലത്ത് തിരഞ്ഞെടുത്തിട്ടുള്ള സിനിമകളടക്കം അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടക്കം നമുക്കറിയാം. സംസ്ഥാന അവാർഡുകൾ, ദേശീയ അവാർഡുകളൊക്കെ വരുമ്പോൾ ചർച്ച ചെയ്ത ഒരു പേര് കൂടിയാണ് ജഗദീഷ്. ഒരു തരത്തിൽ അദ്ദേഹം നല്ല നടനാകുമ്പോഴും നല്ലൊരു മനുഷ്യൻ കൂടിയായ ഒരു ദിവസം
ദിവസം കൂടിയാണെന്ന്, അത് തന്നെയാണ് IMMA വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്. ഒരു വ്യക്തി ഒരു കുറ്റം അല്ലെങ്കിൽ തനിക്ക് നേരെ ഒരു ലൈംഗിക ആരോപണവുമായി ഒരു കുറ്റം വരികയാണെങ്കിൽ, ഒരു സ്ത്രീ മുന്നോട്ട് വരികയാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവരോട് കൂടുതലൊന്നും ചോദിക്കേണ്ട. അത് ഒരു പരാതിയാണെങ്കിൽ ആ പരാതിക്കെതിരെ അന്വേഷണം ഉണ്ടാകണം, അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും സിദ്ദീഖിനെ എടുത്തു തന്നെ തിരുത്തുന്നുണ്ട്. സിദ്ദീഖ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടി തൻ്റെ കാലടിയിലുള്ള വീട്ടിലിരുന്ന് അദ്ദേഹം വാർത്ത ചാനലിലിരുന്ന് കണ്ടതിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും ജഗദീശൻ തൻ്റേതായിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിനെയാണ് അദ്ദേഹം വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ ഒരിക്കലും കാണാൻ കഴിയില്ല. മറ്റൊന്ന്, ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് റോഷിപ്പൾ പുറത്തുവിട്ട റിപ്പോർട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നതിൽ 5 പേജുകൾ പൂർത്തി വെച്ചിരിക്കുന്നു. ആ പേജുകൾ പുറത്തുകൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ മറുപടി പറയണമെന്നും ജഗദീഷ് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്ന ദിവസങ്ങളിൽ ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ, അതിന് പരിഹാരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരണം. അത്തരത്തിൽ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യാനും തയ്യാറാണെന്ന് ജഗദീഷ് അടിവരയിട്ട് പറയുന്നു. ഓക്കെ, അരുൺ സോളമൻ സൂചിപ്പിച്ചതുപോലെ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സിദ്ദീഖും ഒപ്പം അമ്മയുടെ ഔദ്യോഗിക സംഘവും നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ജഗദീഷ് പ്രതികരിച്ചത് തിരുവനന്തപുരത്ത്. അപ്പോൾ നമുക്ക് കൊച്ചിയും തിരുവനന്തപുരവും തമ്മിലുള്ള ആ ഒരു താരതമ്യം, രണ്ട് പ്രതികരണങ്ങൾ തമ്മിലുള്ള ആ താരതമ്യം നമുക്കൊന്ന് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. മാധ്യമങ്ങൾ അനാവശ്യമായി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് താരസംഘടനയെന്ന് സിദ്ദീഖ് പറയുമ്പോൾ മാധ്യമ ഇടപെടലിനെ സ്വാഗതം ചെയ്യുകയാണ് ജഗദീഷ്. ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ഒരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഈ ഞാനൊരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം. മാധ്യമങ്ങളും നിങ്ങളിതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങളുണ്ടാവും. എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുതെന്ന് സിദ്ദീഖ് പറയുമ്പോൾ ആരോപണം നേരിടുന്നവർ പോയി അഗ്നിശുദ്ധി വരുത്തൂ എന്ന് പറയുന്നു ആർജവത്തോടെ ജഗദീഷ്. ഈ ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറയില്ല. വ്യക്തിപരമായി ഇപ്പോൾ എന്താ പറയുക, അമ്മയുടെ പ്രസിഡന്റിനെതിരെയോ ജനറൽ സെക്രട്ടറിയെതിരെയോ വൈസ് പ്രസിഡന്റായ എനിക്കെതിരെയോ ഒരു ആരോപണം വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. റിപ്പോർട്ടിൽ അപ്പോൾ ഇത്രയും സ്ത്രീകൾ നൽകിയ മൊഴിയെപ്പറ്റി എന്തു പറയുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമുക്കൊന്ന് കേൾക്കാം. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ.